ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹലോ, നമുക്ക് ഇന്നൊരു കുഞ്ഞു വിശുദ്ധനെ പരിചയപ്പെട്ടാലോ. വിശുദ്ധ ജോസ് ലൂയിസ് സാഞ്ചസ് ഡെൽ റിയോ. വലിയ പേരല്ലേ? പേര് പോലെ തന്നെ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു കുഞ്ഞു വിശുദ്ധനാണ് വിശുദ്ധ ജോസ് ലൂയിസ്. 14 വയസ്സിൽ ഈശോയ്ക്കും കത്തോലിക്ക സഭയ്ക്കും വേണ്ടി രക്തസാക്ഷിയായി മരിച്ച്, 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ വ്യക്തിയാണ് വിശുദ്ധ ജോസ് ലൂയിസ്. മെക്സിക്കോയിലെ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റും കത്തോലിക്ക സഭയും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് കുഞ്ഞു ജോസ് ജനിച്ചത്. മെക്സിക്കോയിലെ ദേവാലയങ്ങൾ മുഴുവൻ ഇല്ലാതാക്കാനും പള്ളിവക സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും പുരോഹിതന്മാരെ നാടുകടത്താനുമൊക്കെ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ആ സമയത്ത് തുടങ്ങിയിരുന്നു. ഈ അവസരത്തിൽ അവർക്കെതിരെ പോരാടാൻ വിശുദ്ധ ജോസ് തൻ്റെ സഹോദരന്മാരോടൊപ്പം സേനയിൽ ചേർന്നു. ക്രിസ്തുവിനായി പോരാടിയ ഈ കുഞ്ഞു വിശുദ്ധൻ്റെ ലക്ഷ്യം തന്നെ ക്രിസ്തുവിനായി എല്ലാം ചെയ്യുക എന്നതായിരുന്നു. ഒരു ദിവസം യുദ്ധഭൂമിയിൽ വച്ച് മെൻഡോസ എന്ന പട്ടാളക്കാരന് അയാളുടെ കുതിര നഷ്ടപ്പെട്ടു. കുഞ്ഞു ജോസ് ആകട്ടെ തൻ്റെ കുതിരയെ അയാൾക്ക് നൽകി അയാളെ രക്ഷപ്പെടുത്തി. എന്നാൽ അന്ന് അവനെ ഗവൺമെൻറ് സൈന്യം പിടികൂടി ജയിലിലടച്ചു. ജയിലിൽ വച്ച് ക്രിസ്തു മതം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട ജോസിനെ അധികാരികൾ ഒത്തിരി പീഡിപ്പിച്ചു. എന്നിട്ടും ജോസ് അനങ്ങിയില്ല. ഒടുവിൽ ജോസിൻ്റെ മനസ്സ് മാറ്റാനായി അവനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സൈനികനെ അവൻ്റെ മുന്നിൽ വച്ച് അവർ തൂക്കിലേറ്റി. പ്രിയ കൂട്ടുകാരെ, ജോസ് അയാളോട് എന്താണ് പറഞ്ഞതെന്നറിയോ? സുഹൃത്തെ, നമുക്ക് വൈകാതെ സ്വർഗത്തിൽ വച്ച് കാണാമെന്ന്. എന്തല്ലേ, ജയിലിൽ വച്ച് ജോസ് എന്നും ജപമാല ചൊല്ലുകയും ഒരു ദിവസം തന്നെ തന്നെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ദൈവഹിതം നിറവേറ്റാൻ താൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് ഒരു കത്തെഴുതുകയും ചെയ്തു. ജയിലിൽ വച്ച് വീണ്ടും ക്രിസ്തു മതം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച ജോസിൻ്റെ പാദങ്ങളുടെ അടിഭാഗം മുറിച്ച് അവനെ നഗരം ചുറ്റി ഗവൺമെൻറ് സൈനികർ നടത്തിച്ചു. കൂടാതെ അവൻ്റെ ദേഹം മുഴുവൻ കുത്തിമുറിവേൽപ്പിച്ചു. എന്നാൽ ജോസ് അവർക്ക് ക്രിസ്തുനാഥൻ വീണാൽ വാഴട്ടെ എന്നാണ് മറുപടി നൽകിയത്. മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കുമെല്ലാം ഒടുവിൽ 14 വയസ്സിൽ വിശുദ്ധ ജോസ് ധീരരക്തസാക്ഷിത്വം വരിച്ചു. പ്രിയ കൂട്ടുകാരെ, ഇത്രയും ചെറുപ്രായത്തിൽ എത്ര വലിയ കാര്യങ്ങളല്ലേ ജോസ് ചെയ്തത്. കൊറോണയും ലോക്ക്ഡൗണും ഒക്കെയായി പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും കൊന്നു ചൊല്ലാനും ഒക്കെ മടി പിടിച്ചിരിക്കുന്നവരാണോ നമ്മൾ? എങ്കിലതെല്ലാം മാറ്റിവെച്ച് കുഞ്ഞു ജോസിനെ പോലെ ഈശോയ്ക്ക് വേണ്ടി നമുക്കും ജീവിക്കാം. കൊച്ചു കാര്യങ്ങൾ ഒത്തിരി വലിയ സ്നേഹത്തോടെ.